നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയുടെ സെയിം പാറ്റേണുള്ള ചില ചോദ്യങ്ങളാണ് അടുത്ത ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതിൽ ഇൻവേഴ്സ് ഇൻവേഴ്സ്നാമിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടാൻ ഇൻവേഴ്സ് ടു ബൈ ഇലവൺ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ത്രീ ബൈ ഫോർ രണ്ടാമതായിട്ട് കോഴ്സ് ഇൻവേഴ്സ് ഫോർ എക്സ് ക്യൂ മൈനസ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ കോഴ്സ് ഇൻവേഴ്സ് എക്സ് ഇത് പ്രൂവ് ചെയ്യാനായിരുന്നു നാല് മാർക്ക് ആയിരുന്നു ഈ രീതിയിലുള്ള ഒരു ചോദ്യം തന്നെ അടുത്ത പ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഈ സെയിം പാറ്റേൺ ഉള്ള ഒരു ചോദ്യമാണിത് നോക്കുക ഷോ ദാറ്റ് ടെൻ ഇൻവേഴ്സ് ടു ബൈ ഇലവൻ പ്ലസ് ടെൻ ഇൻവേഴ്സ് സെവൻ ബൈ ട്വന്റി ഫോർ ഇസ് ഈക്വൽ ടു ടെൻ ഇൻവേഴ്സ് വൺ ബൈ ടു കൂടാതെ സൈൻ ഇൻവേഴ്സ് ത്രീ എക്സ് മൈനസ് ഫോർ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ത്രീ സൈൻ ഇൻവേഴ്സ് എക്സ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആദ്യം ഈ ലെഫ്റ്റ് സൈഡ് എടുത്തെഴുതുന്നു എൽ എച്ച് എസ് ഈക്വൽ ടു ടെൻ ഇൻവേഴ്സ് ടു ബൈ ഇലവൻ പ്ലസ് ടെൻ ഇൻവേഴ്സ് സെവൻ ബൈ ട്വൻ്റി ഫോർ ഈ കിടക്കുന്നത് ടെൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടെൻ ഇൻവേഴ്സ് വൈ എന്ന ഫോമിലാണ് ഇതിനെ നമുക്ക് ടെൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ വൺ മൈനസ് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം അതായത് ടെൻ ഇൻവേഴ്സ് ടു ബൈ ഇലവൻ പ്ലസ് ടെൻ ഇൻവേഴ്സ് സെവൻ ബൈ ട്വൻ്റി ഫോർ ഡിവൈഡ് ബൈ വൺ മൈനസ് ടു ബൈ ഇലവൻ ഇൻറ്റു സെവൻ ബൈ ട്വൻ്റി ഫോർ ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് പ്ലസ് സെവൻറ്റി സെവൻ ബൈ ഇലവൻ ഇൻറ്റു ട്വൻറ്റി ഫോർ അതായത് ടു സിക്സ്റ്റി ഫോർ എന്നു വരും താഴെ വൺ മൈനസ് ഫോർട്ടീൻ ബൈ ടു സിക്സ്റ്റി ഫോർ ആ ടു സിക്സ്റ്റി ഫോർ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ഫോർട്ടീൻ ചെയ്യുമ്പോൾ താഴെ ടു ഫിഫ്റ്റി ബൈ ടു സിക്സ്റ്റി ഫോർന്ന് വരും മേളിൽ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ബൈ ടു സിക്സ്റ്റി ഫോർ ഈ ടു സിക്സ്റ്റി ഫോർ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ട്വൻറ്റി ഫൈവ് ബൈ ടു ഫിഫ്റ്റി എന്നാണ് ഈ ടു സിക്സ്റ്റി ഫോർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ബൈ റ്റു ഫിഫ്റ്റി എന്ന് കിട്ടും ഇതിനെ വീണ്ടും കട്ട് ചെയ്യാം ആൻസർ വൺ ബൈ എന്ന് വരും അതായത് ടാൻ ഇൻവേഴ്സ് വൺ ബൈ ടു ഇത് റൈറ്റ് സൈഡിന് തുല്യം ഈ വരുന്ന ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത് രണ്ടാമത്തെ ചോദ്യത്തിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് ത്രീ എക്സ് മൈനസ് ഫോർ എക്സ് ക്യൂ ബിസികൾ ടു ത്രീ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് ഇവിടെ സൈൻ ഇൻവേഴ്സ് എന്ന് വന്നാൽ ബ്രാക്കറ്റിനകത്ത് ഒരു സൈൻ ത്രീ തീറ്റ അല്ലെ സൈൻ ടു തീറ്റ എന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ വരും അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ തീറ്റ എന്ന് കൊടുത്താൽ ത്രീ സൈൻ തീറ്റ മൈനസ് ഫോർ സൈൻ ക്യൂബ് തീറ്റ അത് സൈൻ ത്രീ തീറ്റയുടെ ഇക്വേഷൻ ആണ് അത് ഓർത്ത് വെക്കുക എക്സ് കിടക്കുന്നിടത്ത് സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു അപ്പോൾ തീറ്റ എന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് ത്രീ സൈൻ തീറ്റ മൈനസ് ഫോർ സൈൻ ക്യൂബ് തീറ്റ ഇതിൻ്റെ ഇക്വേഷൻ സൈൻ ത്രീ ആണ് സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന ഫംഗ്ഷൻ വന്നാൽ ഈ ആംഗിൾ മാത്രം എഴുതിയാൽ മതി അതായത് ത്രീ തീറ്റ തീറ്റ എന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ഇപ്പോൾ പ്രൂഫായി അതായത് റൈറ്റ് സൈഡ് കൂടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് റൂട്ട് വൺ മൈനസ് കോസ് എക്സ് ബൈ വൺ പ്ലസ് കോസെക്സ് ഇവിടെ വൺ മൈനസ് കോസെക്സിനെ നമുക്ക് ടു സൈൻ സ്ക്വയർ എക്സ് ബൈ ടു എന്ന് എഴുതാം വൺ പ്ലസ് കോസ് എക്സ് എന്നാൽ ടു കോ സ്ക്വയർ എക്സ് ബൈ ടു ഇക്വേഷൻ ഓർത്തിരിക്കുക മൈനസ് ആണെങ്കിൽ സൈൻ പ്ലസ് ആണെങ്കിൽ കോസ് ടു ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ബൈ കോ സ്ക്വയർ എക്സ് ബൈ ടുന്ന് വരും അത് ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ആണ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ഈ സ്ക്വയറും റൂട്ടുകൂടെ പോകുമ്പോൾ ടാൻ ഇൻ വേഴ്സ് ടാൻ എക്സ് ബൈ ടു എന്ന് വരും അതായത് എക്സ് ബൈ ടു ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഓർത്ത് വെക്കുക പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യം അതായത് ബി സെക്ഷനിൽ നിന്ന് നോൺ ഫോക്കസിലുള്ള ഒരു ചോദ്യമാണ് റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു ഇവിടെ സൈനിൻ്റെ വില വൺ ബൈ ടു വരുന്നത് ഏതിന് ഇവിടെ ആൻസർ ഫൈവ് ബൈ സിക്സ് ആയിരുന്നു ഈ രീതിയിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു മാർക്കിനുള്ളൊരു ചോദ്യം ഇപ്രാവശ്യവും വരാം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് ടു കോസ് എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ നെഗറ്റീവ് വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്നാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന് തുല്യം അതായത് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് എന്നാൽ വേഴ്സ് വൺ ബൈ റൂട്ട് എന്ന് എഴുതാം ഇതിന്റെ വില പൈ ബൈ ഫോറിന് കാരണം കോസിന്റെ വില വൺ ബൈ റൂട്ട് വരുന്നത് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ പൈ ബൈ ഫോർ ഫോർ പൈ മൈനസ് പൈ ആൻസർ ത്രീ പൈ ബൈ ഫോർ എന്ന് കിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓർത്തു വെക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഇൻവേഴ്സ് ടിക്നോമട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതിൽ മോഡൽ പരീക്ഷയ്ക്ക് വന്ന അതേ പാറ്റേണുള്ള ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്